പത്ര ദൃശ്യ മാധ്യമങ്ങളെയാണ്. അതായത് മാധ്യമങ്ങളുടെ അതിരുകൾ ഇത് കടന്ന് പുതിയ മാധ്യമ സംവിധാനങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ സജീവമായി ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ നമ്മുടെ നാടിന്റെ എല്ലാ മൂലകളിലുള്ള സമയമാണ്. ലോകത്ത് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ഇത് രാജ്യത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള 2010 കണക്കുകളനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇത് ഒരു പൊതുപ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം എല്ലാവർക്കും എത്തിക്കാൻ, ഇപ്പൊ പത്രങ്ങളെ സംബന്ധിച്ച് എം പിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ പത്രത്താണ് എഴുതാൻ കഴിയില്ല. കാരണം കേരളത്തിൽ തന്നെ 20 എം പിമാരുണ്ട്, രാജ്യസഭയിൽ വേറെ ആളുകളുണ്ട്, 140 MLA, അതുപോലെ മറ്റു ജനപ്രതിനിധികളുണ്ട്. എല്ലാവർക്കും കോളം എല്ലാ പത്രത്തിനും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും എം പി എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു പുതിയ മാധ്യമത്തിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും എം പി നാടിന്റെ പ്രവർത്തനം സംബന്ധിച്ചും പാർലമെന്റിൽ എം പി എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്തൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് മനസ്സിലാക്കാനും എം പി നാട് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. അപ്പൊ ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും എം പിയുമായി സംവദിക്കാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനുള്ള പ്രത്യേക ഫോളോ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.